നമസ്കാരം പടിഞ്ഞാറൻ അതിർത്തിയായ ലഡാക്കിലായിരുന്നു ചൈന കഴിഞ്ഞ കുറേ കാലമായി അതിക്രമിച്ച് കിടക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷമായി ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി തർക്കങ്ങൾ മുഴുവൻ ലഡാക്ക് കേന്ദ്രീകരിച്ചായിരുന്നു അവിടെ ചൈനയ്ക്കൊരു മുൻകൈയുണ്ട് ഭൂമിശാസ്ത്രപരമായി അതുകൊണ്ട് തന്നെ ലഡാക്കിൽ അവർ കടന്നു കയറുകയും അവിടെ നിന്ന് പിറകോട്ട് പോകാൻ മടിക്കുകയും ചെയ്ത ഒരു സാഹചര്യമാണ് നമുക്കറിയാം പടിഞ്ഞാറൻ അതിർത്തായ തർക്കവും അതേ തുടർന്ന് ഇരുപത് ഇന്ത്യൻ സൈനികർ വീരമൃത്യു വരിച്ചതുമൊക്കെ അതിലധികം ചൈനീസ് പട്ടാളക്കാരെ നമ്മുടെ പട്ടാളക്കാർ കൊന്നു തള്ളിയിരുന്നു പക്ഷെ ആ തർക്കമൊക്കെ പിന്നീട് നയതന്ത്ര ചർച്ചകളിലൂടെ പരിഹരിച്ചെങ്കിലും അവരുടെ ഒരു മുൻകൈ എപ്പോഴും ഈ പടിഞ്ഞാറൻ അതിർത്തിയിൽ നിലനിൽക്കുകയാണ് താരതമ്യേനെ കിഴക്കൻ അതിർത്തിയായ തവാങ് ശാന്തമാണ് അതിന്റെ കാരണം ഭൂമിശാസ്ത്രപരമായി ഇന്ത്യക്കുള്ള ഒരു മുൻകൈയാണ് അതുകൊണ്ട് ഈ അരുണാചൽ അതിർത്തിയായ തവാങ്ങിലേക്ക് പൊതുവെ ചൈന കടന്നു കയറാൻ ശ്രമിക്കാറുണ്ടായിരുന്നില്ല അവിടെയാണ് ഇക്കുറി ചൈന കടന്നു കയറ്റത്തിന് ശ്രമിച്ചതും ഇന്ത്യ വിജയം നേടിയതും തവാങ് ഇന്ത്യക്ക് മാത്രമല്ല ഭൂട്ടാൻ അതീവ നിർണായകമായൊരു പ്രദേശമാണ് നമുക്കറിയാം ചൈന ഭൂട്ടാനെ വളഞ്ഞു കഴിയുന്ന ഒരു നാടാണ് ഇന്ത്യയുടെ സംസ്ഥാനമായ അരുണാചൽ ആണ് ഭൂട്ടാന്റെ സംരക്ഷണ കവചം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അരുണാചൽ പ്രദേശ് തങ്ങളുടേതാണ് എന്ന് ചൈന അവകാശപ്പെടുന്നത് ഇന്ത്യയുടെ പ്രസിഡന്റോ പ്രധാനമന്ത്രിയോ അരുണാചൽ പ്രദേശിൽ സന്ദർശിച്ചാൽ പോലും പ്രതിഷേധിക്കുന്ന രാജ്യമാണ് ചൈന അവരുടെ അജണ്ട എന്ന് പറയുന്നത് അരുണാചൽ പ്രദേശ് സ്വന്തമാക്കി ഭൂട്ടാനെ വളയുക എന്നത് മാത്രമല്ല ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തി പ്രദേശത്ത് മുൻകൈയ്യെടുക്കുക എന്നതാണ് പക്ഷേ അവരതിൽ ഒരിക്കലും ധൈര്യം കാട്ടിയിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധകാലത്ത് ലഡാക്കിൽ കടന്നു കയറി അധീശത്വം സ്ഥാപിച്ചെങ്കിലും തവാങ്ങിന്റെ സമീപം വരെ വന്നിട്ട് തിരിച്ചു പോവുകയായിരുന്നു കാരണം ഇന്ത്യക്ക് അവിടെ ഒരുക്കങ്ങൾ തകൃതിയാണ് അരുണാചൽ പ്രദേശിൽ ഇന്ത്യക്ക് ധാരാളം ബേസുകളുണ്ട് അവിടെ നിന്നും ആയുധങ്ങൾ എത്തിക്കാനും വിമാനങ്ങൾ എത്താനും ഒക്കെ സാധിക്കും അവർക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തവാങ്ങിൽ പ്രവേശിക്കാതെ മടങ്ങുകയായിരുന്നു അങ്ങനെ താരതമ്യേനെ ചൈനീസ് അതിർത്തിയിൽ ഏറ്റവും ശാന്തമായ തവാങ്ങിലാണ് ഇപ്പോൾ അവർ കടന്നു കയറാൻ ശ്രമിച്ചതും തർക്കമുണ്ടായിരിക്കുന്നു ഇതുതന്നെയാണ് പലരെയും ആശ്ചര്യപ്പെടുത്തുന്നത് എന്തുകൊണ്ടാണ് ലഡാക്കിലെ അവരുടെ പതിവ് അധിനിവേശ രീതി മാറി അവർ ഇപ്പോൾ തവാങ്ങിൽ പരിശ്രമം നടത്തിയത് എന്ന ചോദ്യമാണ് എന്തായാലും ആ കടന്നു കയറ്റം കാർഗിലിൽ പാകിസ്ഥാനികൾ പണ്ട് കടന്നുകയറിയതുപോലെയുള്ള ഒരു പരിശ്രമമായിരുന്നു തവാങ്ങിലൂടെ അവർ നടത്തിയത് അതായത് ദീർഘകാലമായി ശാന്തമായിരിക്കുന്നൊരിടത്ത് ഇന്ത്യൻ സേനയ്ക്ക് വേണ്ടത്ര അറ്റൻഷൻ ഉണ്ടാവില്ല എന്ന് കരുതി അവർ നടത്തിയ ആ കടന്നുകയറ്റമുണ്ട് അതിനെ വളരെ നിസാരമായി തന്നെ ഇന്ത്യൻ സേന തോൽപ്പിച്ചു എന്നതാണ് വാസ്തവം എന്നാൽ ആറോളം ഇന്ത്യൻ പട്ടാളക്കാർക്ക് പരിക്കേറ്റിട്ടുണ്ട് കാര്യമായ പരിക്കൊന്നുമില്ല അതേസമയം ഇരുപത്തിരണ്ടോളം ചൈനീസ് പട്ടാളക്കാർ ചികിത്സയിലാണ് ഗുരുതരമല്ല ആരുടെയും പരിക്കെന്നാണ് രണ്ടു ഭാഗവും പറയുന്നത് വളരെ ശക്തമായ നിലപാടിൽ പ്രതിരോധിച്ച് ഒഴിവാക്കുകയായിരുന്നു ഇന്ത്യൻ സേന ഇന്ന് മാത്രമല്ല അവിടെ ഒരു പ്രശ്നമുണ്ട് പലരും നമ്മൾ പല വീഡിയോകളും പുറത്ത് കാണാറുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ വൈറലായിരിക്കുന്ന വീഡിയോകളൊക്കെ ഉണ്ട് അതൊന്നും ഈ സമയത്തുണ്ടായതാണോ ഇതിനു മുമ്പ് ഉണ്ടായതെന്ന് നമുക്ക് വ്യക്തമല്ല സൈന്യം ഒരിക്കലും ഇത്തരം ദൃശ്യങ്ങളൊന്നും പുറത്തുവിടാറില്ല വല്ലപ്പോഴും ഇത്തരം ദൃശ്യങ്ങൾ പുറത്തുവിടാറുണ്ട് ചൈനീസ് സേനയെ പിന്നോട്ടടിപ്പിക്കുന്ന പിന്നോട്ട് തള്ളി മാറ്റുന്ന കല്ലെറിയുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടില്ല ആ പക്ഷേ ആ ദൃശ്യങ്ങളൊക്കെ ഈ ദിവസങ്ങളിൽ സംഭവിച്ചതാണോ വ്യക്തമല്ല എന്തുകൊണ്ടാണ് രണ്ടു കൂട്ടരും ഇങ്ങനെ പരസ്പരം തള്ളി മാറ്റുന്നതും കുറുവടി കണ്ടടിക്കുന്നതും കല്ല് വിറക്കെറിയുന്നതും എന്നുള്ള ചോദ്യം ചിലരൊക്കെ ചോദിക്കാറുണ്ട് എന്താണ് ഇന്ത്യക്ക് അത്ര ദാരിദ്ര്യമാണോ ഒരു തോക്കില്ലേ എന്ന് ചോദ്യമുണ്ട് ഇത് വളരെ ചരിത്രപരമായ കാരണങ്ങളാണ് തൊണ്ണൂറ്റി മൂന്നിലും തൊണ്ണൂറ്റി ആറിലും ഇന്ത്യയും ചൈനയും തമ്മിൽ ഒരു കരാറിൽ ഏർപ്പെട്ടിരുന്നു ഈ കരാർ അനുസരിച്ച് അതിർത്തിയിൽ കടന്നുകയറ്റം ഉണ്ടാവുന്ന സാഹചര്യം ഉണ്ടായാൽ തർക്കമുണ്ടായാൽ അതായത് ഇപ്പോൾ നമ്മൾ പറയുന്നു നമ്മുടെ ഭൂമിയിലേക്ക് അവർ കയറുന്നത് അവർ പറയുമ്പോൾ അവരുടെ ഭൂമിയിലേക്ക് നമ്മൾ കയറി തന്ന് അത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ ആയുധം ഉപേക്ഷിച്ചിട്ട് വേണം അങ്ങോട്ട് ചെല്ലാൻ എന്നാണ് കരാർ അതനുസരിച്ച് ഈ കരാർ പാലിക്കേണ്ടതുകൊണ്ടാണ് കൊണ്ടാണ് ലാത്തിയുമായി ചെല്ലുന്നത് അത്തരമൊരു സാഹചര്യമാണുള്ളൂ ഇവിടെയും അതിനൊരു വലിയ പശ്ചാത്തലമുണ്ട് രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട് അതിലേക്ക് കിടക്കുന്നതിന് മുൻപ് ഈ ഒരു ആയുധമില്ലാത്ത യുദ്ധത്തിൽ ഇന്ത്യ മേൽക്കൈ നേടിയതിനു ശേഷം അതിർത്തിയിലൂടെ ഇന്ത്യയുടെ സുഖോയ് വിമാനങ്ങൾ പറക്കുകയാണ് ധാരാളം ഹെലികോപ്റ്റർ നമുക്ക് അരുണാചൽ പ്രദേശിൽ നമുക്ക് വലിയ ശക്തമായ ബേസ് ഉണ്ട് അവിടുത്തെ ധാരാളം യുദ്ധവിമാനങ്ങൾ അതിർത്തി നിരീക്ഷണം ശക്തമാക്കിക്കൊണ്ട് പറക്കുന്നുണ്ട് ചൈനയെ അത് അസ്വാരസ്യപ്പെടുത്തുന്നുണ്ട് പക്ഷെ ഒരു കാര്യം തിരിച്ചറിയുക ചൈനയ്ക്ക് കടന്നു കയറാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള പ്രതിരോധമാണ് ഇന്ത്യ നടത്തിയത് ഇന്ത്യയുടെ ഏറ്റവും ശക്തമായ ഒരു പോസ്റ്റ് യാങ്സെ പോസ്റ്റ് പിടിച്ചെടുക്കാനായിരുന്നു ഇതാണ് മുന്നൂറോളം പെട്ട ആൾക്കാർ ചൈനയിൽ നിന്ന് കടന്നു കയറിയത് പക്ഷെ അവർക്ക് സാധിച്ചില്ല അതിനു മുൻപ് തന്നെ ഇന്ത്യ അവരെ പറപ്പിച്ചു എന്ന് മാത്രമല്ല ഞാനിപ്പോൾ പറഞ്ഞ പോലെ വലിയ തോതിലുള്ള നിരീക്ഷണം യുദ്ധവിമാനങ്ങൾ സുഖോയ് വിമാനങ്ങൾ നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു രാഷ്ട്രീയമായ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു സേനയും സർക്കാരും തമ്മിലുള്ള ചർച്ചകൾ നടക്കുന്നു പാർലമെന്റിൽ പ്രതിരോധ മന്ത്രിക്ക് വിശദാംശങ്ങൾ കൊടുക്കേണ്ടി വന്നു സങ്കടകരമാണ് ഈ പ്രതിപക്ഷം ഇതിനോട് യോജിച്ച് നിൽക്കാതെ തർക്കമുണ്ടാക്കുകയും അവരത് ബഹിഷ്കരിക്കുകയും ഒക്കെ ചെയ്ത് സങ്കടകരമാണ് കാരണം ചൈന ഏതു തരത്തിലുള്ള അധിനിവേശം നടത്തുമ്പോഴും നമ്മളതിനെ അതിശക്തമായി എതിർക്കുകയും സർക്കാരിന് പിന്തുണ പ്രഖ്യാപിക്കുകയും ഒക്കെയാണ് ചെയ്യേണ്ടത് ഈ ഒരു ചെറിയ തർക്കം പോലും അവർ പറയുന്നതിൽ എന്തർത്ഥമുണ്ടെങ്കിലും ചെറിയ തർക്കം പോലും ഒഴിവാക്കേണ്ടതാണ് ഇപ്പോഴിങ്ങനെയൊരു തർക്കമുണ്ടാവാൻ കാരണം ഉത്തരാഖണ്ഡിൽ ഇന്ത്യയും അമേരിക്കയും സംയുക്തമായി ചില അഭ്യാസങ്ങൾ നടത്തിയതാണ് ഈ മിലിട്ടറി ഡ്രില്ല് ചൈനയെ പ്രകോപിപ്പിച്ചിരിക്കുന്നു അതാണ് ഇപ്പോൾ അവരെ പ്രകോപിപ്പിക്കാനുള്ള കാരണം ഈ ഒരു പ്രകോപനം പ്രതീക്ഷിച്ചു തന്നെയായിരുന്നു ഇന്ത്യ ഇരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ സേനയ്ക്ക് അനായാസം വിജയിക്കാൻ സാധിച്ചത് മലയാള മനോരമ ദിനപത്രത്തിന്റെ എഡിറ്റ് പേജിൽ ഇന്ന് ആർ പ്രസന്നൻ എന്നവരുടെ ഇത്തരം സൈനിക വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ലേഖകന്റെ വളരെ സുന്ദരമായൊരു ലേഖനമുണ്ട് ആ ലേഖനം വായിക്കാൻ കഴിഞ്ഞാൽ വായിക്കുക വിശദമായി തന്നെ ഈ ചൈനയും ഇന്ത്യയും തമ്മിലുള്ള ഇപ്പോഴത്തെ അതിർത്തി പ്രശ്നത്തിന്റെ പശ്ചാത്തലം അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ അറുപത്തിരണ്ടിൽ തവാങ്ങിലേക്ക് പ്രവേശിക്കേണ്ട എന്ന് ചൈന തീരുമാനിച്ചത് ഇന്ത്യയുടെ ആ മേഖലയിലുള്ള മേധാവിത്യത്തെ ഭയന്നാണ് മാത്രമല്ല അവിടെ നമുക്ക് വേണ്ടത്ര റോഡുകളോ മറ്റ് സൗകര്യങ്ങളോ ഉണ്ടായിരുന്നില്ല ഈ റോഡുകളും പാലങ്ങളും ഒന്നും ഇല്ലാത്ത ഒരിടത്ത് കടന്നു കയറേണ്ട എന്ന് ചൈന വെച്ചതുകൊണ്ട് അത്തരം നിർമ്മാണങ്ങളൊന്നും വേണ്ട എന്നൊരു തോന്നലായിരുന്നു പിന്നീട് ഇന്ത്യക്ക് ഉണ്ടായിരുന്നത് എന്നാൽ കുറെ കാലം കഴിഞ്ഞപ്പോൾ ഏതാണ്ട് എൺപതുകളിൽ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ഒരു തോന്നലിൽ നിന്ന് മാറുകയാണ് കാരണം ചൈന വളരെ നിശബ്ദമായി ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ചൈനയ്ക്ക് ഏത് ബുദ്ധിമുട്ട് പിടിച്ച ഇടങ്ങളിലും കടന്നു കയറാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവും ആ സാഹചര്യത്തിൽ നമ്മൾ വേണ്ടത്ര സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തില്ലെങ്കിൽ തിരിച്ചടിയാവും എന്ന ഒരു അഡ്വൈസ് മിലിറ്ററി കൊടുത്തപ്പോൾ ഉടൻ വേഗതയിൽ തന്നെ ഇന്ദിരാഗാന്ധിയുടെ അവസാന കാലഘട്ടത്തിൽ ഈ തവാങ് ഏരിയയിൽ നമ്മൾ പുതിയ പുതിയ റോഡുകളും ബേസുകളും ഒക്കെ ഉണ്ടാക്കാൻ തുടങ്ങി ഇത് ചൈനയെ ചൊടിപ്പിച്ചു പക്ഷേ നമ്മൾ മുമ്പോട്ട് പോയി രാജീവ് ഗാന്ധി അധികാരത്തിൽ വന്നപ്പോഴും അത് തുടർന്നു തൊണ്ണൂറുകളിൽ നരസിംഹറാവിൻ്റെ കാലത്ത് ഒരു പ്രതിസന്ധി ഉണ്ടായി അതായത് കാശ്മീരിൽ കൂടുതൽ ഭീകരർ നുഴഞ്ഞു കയറുന്നു അവിടേക്ക് നമുക്ക് കൂടുതൽ ആവശ്യമുള്ള സൈനികരാവശ്യമുള്ളൊരു പശ്ചാത്തലമുണ്ടായി മാത്രമല്ല ചൈന ആ സമയത്ത് കൂടുതൽ സാമ്പത്തിക പരിഷ്കാരങ്ങളിലൂടെ വലിയ തോതിൽ രാജ്യത്തിന് മാറ്റിമറിക്കാനുള്ള ശ്രമം ആരംഭിച്ചു അതുകൊണ്ട് ചൈനയ്ക്ക് ഈ തവാങ് ഏരിയയിൽ കുഴപ്പമുണ്ടാക്കാൻ ഒരു താല്പര്യമില്ലാതായി കാരണം അവരുടെ സാമ്പത്തിക മേഖലയിലെ പരിഷ്കാരങ്ങളൊക്കെ ആരംഭിക്കുന്നത് ഈ കാലഘട്ടത്തിലാണ് ആ കാലഘട്ടത്തിൽ നമ്മളും തുടങ്ങിയത് നരസിംഹറാവുവിൻ്റെ കാലഘട്ടത്തിൽ ചൈനയും ഇന്ത്യയും ഒരേ മനസ്സോടുകൂടി അത്തരം ഒരു സൈനിക നീക്കത്തിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് തിരിച്ചറിഞ്ഞ് ഇന്ത്യൻ സേന ഈ തവാങ് മേഖലയിൽ നിന്നും സേനയെ പിൻവലിച്ച് വലിയ തോതിലുള്ള സേനയെ പിൻവലിച്ച് കാശ്മീരിലേക്ക് മാറ്റുകയായിരുന്നു അങ്ങനെ താരതമ്യേനെ കുഴപ്പമില്ലാതെ മുമ്പോട്ട് പോകുന്നു പക്ഷേ രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി എട്ടൊക്കെ ആകുമ്പോഴേക്കും ചൈനയുടെ സാമ്പത്തിക വളർച്ച അതാണ് പൂർണ്ണമായി ചൈനയെ സംബന്ധിച്ചിടത്തോളം അവരുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് വേണ്ടി താൽക്കാലികമായി അവസാനിപ്പിച്ച ഒരു യുദ്ധസന്നേഹമായിരുന്നു തവാങ്ങിലെ പിന്മാറ്റം അവർ വലിയ തോതിൽ ശക്തി പ്രാപിക്കുന്നു ലോകത്തെ തന്നെ പ്രധാനപ്പെട്ട രാജ്യങ്ങളിൽ ഒന്നായി മാറുമ്പോൾ അവർ ഇന്ത്യയുടെ ചൊറിയാൻ വീണ്ടും ആരംഭിക്കുന്നു അങ്ങനെ അവർ വീണ്ടും ഈ സൈനിക നീക്കങ്ങൾ ആരംഭിക്കുകയാണ് ഇത് തിരിച്ചറിഞ്ഞ് ഇന്ത്യ അപ്പോൾ തന്നെ വലിയ തോതിൽ അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതായത് വലിയ റോഡുകളും സൗകര്യങ്ങളും ഒക്കെ ഒരുക്കിയിരുന്നു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഭൂമിശാസ്ത്രപരം മേൽക്കയുള്ള സ്ഥലമാണ് ഈ തവാങ് ഏരിയ എന്ന് ഓർക്കണം രണ്ടായിരത്തി പതിനാലിൽ മോദി അധികാരത്തിൽ വന്നപ്പോഴേക്കും ഇത് ശക്തി പ്രാപിപ്പിച്ചു അതായത് ഈ നീക്കങ്ങൾ വളരെയേറെ ശക്തി കൂടി വലിയ തോതിലുള്ള പ്രതിരോധം തീർക്കുന്ന സാഹചര്യമുണ്ട് ഈ സാഹചര്യത്തിൽ ചൈന വളരെ അസ്വസ്ഥരായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തവാങ്ങിൽ മേൽക്കൈ നേടണം അങ്ങനെ ഭൂട്ടാനെ നിയന്ത്രിക്കണം ഇന്ത്യയെ നിയന്ത്രിക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് അതിനെയൊക്കെയാണ് മറികടക്കുന്ന തരത്തിൽ മോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ വലിയ ഇൻവെസ്റ്റ്മെൻ്റ് തന്നെ പ്രതിരോധ മേഖലയിൽ നടത്തുന്നത് ഇതിൻ്റെയൊക്കെ തുടർച്ചയാണ് ഇപ്പോൾ നമ്മൾ ഉത്തരാഖണ്ഡിൽ സൈനികാഭ്യാസം അമേരിക്കയുമായി ചേർന്ന് നടത്തിയത് ഇതിൻ്റെയൊക്കെ തുടർച്ചയാണ് ഇപ്പോൾ ഒരു പൊടുന്നനെ ഒരു പ്രകോപനം നടത്തി ഇന്ത്യയെ ഭയപ്പെടുത്താൻ ശ്രമിച്ചത് പക്ഷേ ആ പ്രകോപനം അവർ തിരിച്ചടി അവർക്ക് പിന്മാറേണ്ടി വന്നു എന്തായാലും ചരിത്ര വിജയമാണ് ഇന്ത്യൻ സേന ഇപ്പോൾ തവാങ്ങിൽ നേടിയിരിക്കുന്നത് അത് ഒരുപക്ഷെ ലഡാക്കിലുള്ള അവർ ചൈനയുടെ നീക്കത്തെ പോലും ആത്മവിശ്വാസം കെടുത്തുന്ന തരത്തിലേക്ക് തിരിച്ചടിയായി മാറാനുള്ള സാധ്യതയുണ്ട്